സംസ്ഥാന വ്യാപകമായി വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഴ താരതമ്യേനെ കുറവായിരിക്കും കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ മഴയ്ക്കും സാധ്യത ഇടിമിന്നലിലും പ്രവചനമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച രാത്രി പെയ്ത മഴ മണിക്കൂറുകൾ നീണ്ടുനിന്നു നെടുമങ്ങാട് വിതുരാഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നു കരമനയാറിന്റെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് മലയോര മേഖലകളിൽ അതിശക്തമായ മഴ മേരുകാവ് മൂന്നിലവ് പഞ്ചായത്തുകളിൽ നേരിയ തോതിൽ മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ് വിവരം വാഗക്കാട് രണ്ടാറ്റുകുന്ന പാലം മൂന്നിലവ് ടൌണിന് സമീപത്തെ തോട് എന്നിവിടങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളം കേറി മേലുകാവ് പഞ്ചായത്തിലെ മോസ്കോ വാളകം പള്ളിക്കവല എന്നിവിടങ്ങളിൽ വലിയ തോതിൽ മഴ പെയ്തു മുണ്ടക്കൈ എരുമേലി സംസ്ഥാന പാതയിലും കരിനിലത്ത് തോട്ടിൽ ജലനിരപ്പ് ഉയർന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴ പ്രവചിച്ചിട്ടുണ്ട് അറബിക്കടലും പ്രക്ഷുബ്ധമാണ് ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത പൂജ്യം ദശാംശം മൂന്ന് മുതൽ ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനുമാണ് സാധ്യതയെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി മത്സ്യബന്ധന ബോട്ടുകളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ മത്സ്യബന്ധനത്തിന് വിലക്കുകളില്ല ശക്തമായ കാറ്റിനും സാധ്യതാ പ്രവചനമുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ ിൽ ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചേക്കാം അതേസമയം മഴ കിട്ടുന്നതോടെ താപനിലയിൽ ഈ ദിവസങ്ങളിൽ നേരിയ കുറവുണ്ടായേക്കും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഞായറാഴ്ച ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് എരിമയൂരിലാണ് നാൽപ്പത്തൊന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് തിരുവനന്തപുരത്തും ഡിഗ്രി സെൽഷ്യസ് കടന്നു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച നെയ്യാറ്റൻകരയിൽ നാൽപ്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്യൂസ് ഡെസ്ക് കേരള കൗമുദി